പോലീസിന് മാത്രമല്ല ഹ്മി മാധ്യമങ്ങൾക്കുൾപ്പെടെ നെടുവീർപ്പാണിപ്പോൾ ആശ്വാസമാണ് കാരണം എന്താണ് ഏതാണ് എന്ന് കൃത്യമായി വ്യക്തതയില്ലാതെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറപ്പെടുന്നു പിന്നീടാണ് രാജ്ഭവൻ വൃത്തങ്ങളിൽ നിന്നും എസ് എം സീറ്റിൽ പോകുന്നു പർച്ചേസും ജനങ്ങളെ അഭിസംബോധന ചെയ്യലും അഭിവാദ്യം ചെയ്യലുമാണെന്ന് പറയുന്നു അങ്ങനെ നോക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ സർക്കാരിനെ പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് പോലീസിനെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഒരു എസ് എം സീറ്റ് പരിഹരണം അതാണ് മധുരം കഴിച്ചുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ മടങ്ങിയിരിക്കുന്നത് യാത്ര പൂർത്തിയാക്കിയിരിക്കുന്നത് ഹഷ്മി യാത്ര പൂർത്തിയാക്കി എസ് എം സിറ്റിയിൽ നിന്ന് മടങ്ങുകയാണ് ഗവർണർ ശ്രീമാൻ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം രാവിലെ ഇന്നലെ ഇന്നലെ മുതൽ തന്നെ വാർത്താ സംഭവബഹുലമാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ സംഘി ചാൻസലർ വാപ്പസ് ജാവും എന്നുള്ള എസ് എഫ് ഐയുടെ ഒരു ബാനർ ഗവർണറെ വലിയ തോതിൽ പ്രകോപിതനാക്കുന്നതും അദ്ദേഹം തന്നെ അസാധാരണ ഒരു ഭരണഘടനാ സ്ഥാപനം പോലീസ് ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി കഠിനമായ ഭാഷയിൽ സഹകരിക്കുന്നതും അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ തന്നെ ആ ബാനർ അയച്ചിറക്കിയതും ആ രാത്രി എസ് എഫ് ഐ ഒന്നിന് പകരം നൂറ് എന്ന മട്ടിൽ ബാനറുകൾ ഉയർത്തിയതും അതിനേക്കാൾ കൂടുതൽ കടുത്ത വിമർശനങ്ങൾ ഉയർത്തിയതും വലിയ മുദ്രാവാക്യങ്ങൾ ഉയർന്നതും സമരഭരിതമായ കാലിക്കറ്റ് സർവകലാശാലയുടെ കഴിഞ്ഞ രാത്രിയും ഒക്കെ പ്രേക്ഷകർ മറന്നിട്ടില്ല അതിനെ തുടർന്നാണ് അപ്പോൾ ഗവർണർ ആ വിഷയത്തിൽ അത്യധികം പ്രകോപിതനാണ് എന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ടാണ് രാവിലത്തെ പ്രതികരണം മുഖ്യമന്ത്രിക്കെതിരെയായിരുന്നു എസ് എഫ് ഐ പുതിയ ബാനർ കെട്ടി എസ് എഫ് ഐ അതിനനുവദിച്ച പോലീസിനെതിരെയൊക്കെയുള്ള വലിയ വിമർശനം വലിയ രോഷം അദ്ദേഹത്തിനുണ്ട് ആ രോഷം ആ രോഷം പോലീസിനെതിരെ തീർക്കുക എന്ന ഉദ്ദേശത്തിലാണെന്ന് തോന്നുന്നു ഇപ്പോൾ എനിക്ക് സുരക്ഷ വേണ്ട എന്നുള്ള പ്രഖ്യാപനത്തിൽ അദ്ദേഹം എസ് എം സ്ട്രീറ്റിലേക്ക് യും എസ് എം സീറ്റിലെ പല കടകൾ താണ്ടി അലുവ വാങ്ങുക എന്ന ഉദ്ദേശത്തിൽ ഒക്കെ കറങ്ങി നടന്ന് ഇപ്പോൾ എന്തായാലും പോലീസിന് വലിയ ആശ്വാസമായി അദ്ദേഹം ആ യാത്ര മതിയാക്കി അലുവ വാങ്ങൽ യാത്ര മതിയാക്കി സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഭരണഘടനാ സ്ഥാപനം ഇപ്പോൾ തിരികെ അടങ്ങിയിരിക്കുന്നു വൈകിട്ട് മൂന്ന് മണിക്കാണ് പരിപാടി എസ് വിജയകുമാർ കൂടി ചേർന്ന് വിജയകുമാർ ഇത് ഏതെങ്കിലും ഒരു അലുവ വാങ്ങലോ ഏതെങ്കിലും ഒരു സൗഹൃദ സന്ദർശനമോ നാട്ടുകാർക്കിടയിൽ കയറി അവരോട് എന്നാൽ കുറിച്ച് സംസാരിച്ചേക്കാമെന്ന് പെട്ടെന്നൊരു ഉൾവിളിയിൽ തോന്നലോ അല്ല ഇത് ഏറ്റുമുട്ടലാണ് ഏറ്റുമുട്ടൽ കൂടുതൽ രൂക്ഷമാവുകയാണ് എന്നല്ലേ മനസ്സിലാക്കേണ്ടത് വിജയകുമാർ തീർച്ചയായും ഹാഷ്മി രണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ അതിൻ്റെ ഏറ്റവും പാരമ്യത്തിലെത്തി എന്നതാണ് ഇന്നത്തെ ഈ പകലിൽ ഇതുവരെയുള്ള ദൃശ്യങ്ങളാകെ വ്യക്തമാക്കുന്നത് രാവിലെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ ഗവർണർക്കെതിരെ നടത്തിയ വിമർശനം അതിന് തൊട്ടു പിന്നാലെ ഗവർണർ സർവകലാശാല ക്യാമ്പസിൽ പുറത്തിറങ്ങി മുഖ്യമന്ത്രിക്കെതിരെ ആഭ്യന്തര വകുപ്പിനെതിരെ നടത്തിയ വിമർശനം പിന്നീട് പോലീസിനെയും ആഭ്യന്തര വകുപ്പിനെയും ഒക്കെ വെല്ലുവിളിച്ച് ഏറ്റവും തിരക്കുള്ള എസ് സ്ട്രീറ്റിലൂടെ ഏതാണ്ട് ഒരു മണിക്കൂർ നീണ്ട ഒരു യാത്ര ആ യാത്രയ്ക്കിടയിൽ അദ്ദേഹം നാട്ടുകാരുമൊക്കെയായി സംസാരിക്കുന്നു എല്ലാം കഴിഞ്ഞ് ഹൽവ വാങ്ങാൻ കടകളിൽ കയറുന്നു റെഡിമെയ്ഡ് ഷോപ്പിൽ കയറുന്നു സ്വർണ്ണക്കടകളിൽ കയറുന്നു അങ്ങനെ ആളുകളുമൊക്കെ സംസാരിച്ചതിന് പുറത്തിറങ്ങി ഹൃദയം തുളുമ്പുന്ന സ്നേഹം എന്ന് പറഞ്ഞ് അദ്ദേഹം മടങ്ങുന്നു ഇത് കേവലം ഒരു യാത്ര ഒരു കോഴിക്കോട് നഗരം കാണാൻ ഇറങ്ങിയ ഗവർണർ എന്ന കൗതുകത്തിനപ്പുറത്തേക്ക് വലിയ രാഷ്ട്രീയ ഏറ്റുമുട്ടലിന് രാജ്ഭവൻ തയ്യാറാണ് എന്ന സന്ദേശം കൂടി ഈ ഘട്ടത്തിൽ നൽകുന്നുണ്ട് ഇതിൽ ആര് ജയിക്കും ആര് തോക്കും എന്നതാണ് ഒരു കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ അറിയുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത് ഇതിൽ ആരാണ് ജയിക്കുക ആരാണ് തോക്കുക എന്നത് രണ്ട് പ്രധാനപ്പെട്ട ഭരണഘടനാ സ്ഥാപനങ്ങൾ നേർക്കുനേർ നിൽക്കുന്നത് ഉണ്ടാക്കുന്ന ഭരണഘടനാ പ്രതിസന്ധി അത് ചെറുതല്ല നമ്മൾ നേരത്തെയും പല സംസ്ഥാന ിൽ കണ്ടിട്ടുള്ളതാണ് ബംഗാളിൽ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ അന്ന് ഗവർണർ ആയിരുന്ന ഘട്ടത്തിൽ ആ സമയത്ത് ഇതുപോലെ വലിയ ഏറ്റുമുട്ടൽ ഉണ്ടാവുകയും പിന്നീട് ഗവർണറെ ഡൽഹിക്ക് വിളിപ്പിച്ച് കേന്ദ്ര സർക്കാർ ഗവർണറുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്തത് നമ്മളുടെ കൺമുന്നിൽ കഴിഞ്ഞ കാലങ്ങളിലുണ്ട് ഏതാണ്ട് അതിന് സമാനമായി അല്ലെ അതിൽ കുറച്ചുകൂടി വഷളായ കാഴ്ചയാണ് കേരളത്തിൽ ഈ ദിവസങ്ങളിൽ നമ്മൾ കാണുന്നത് എസ് എഫ് ഐ ഗവർണർ തർക്കം എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അതിനപ്പുറത്തേക്കുള്ളതാണ് ഗവർണറും സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്ന് നമുക്കറിയാം ഒരു ഘട്ടത്തിൽ അനുരഞ്ജനത്തിന്റെ പാതയിലേക്ക് രണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങളും എത്തിയതാണ് പക്ഷേ പിന്നീട് വീണ്ടും വഷളാകുന്നു ഗവർണർക്കെതിരെ പ്രമേയം ഗവർണർക്കെതിരെ സുപ്രീം കോടതിയിൽ ഹർജി അതിൽ ഗവർണറുടെ മറുപടി സുപ്രീം കോടതി ഇപ്പോൾ ഗവർണർ ആ കാലം കഴിയുന്നു ഇനി ഒരു തീർപ്പിനില്ല എന്ന് വ്യക്തമാക്കില്ല കാര്യം ഗവർണർ അദ്ദേഹത്തിൻ്റെ ഭൂതകാല രാഷ്ട്രീയത്തിൽ നല്ല രാഷ്ട്രീയക്കാരനായിരുന്നു അദ്ദേഹം ജനതാ പാർട്ടിയുടെ എം എൽ എ അതിനുശേഷം ബി എസ് പിയിൽ പ്രവർത്തിച്ചു വി പി സിംഗിനൊപ്പം രാജീവ് ഗാന്ധിക്കൊപ്പം ഇന്ദിരാഗാന്ധിക്കൊപ്പം കാൻഷറാമിനൊപ്പം മായാവതിക്കൊപ്പം ഒക്കെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം രാഷ്ട്രീയ പ്രവർത്തനം പൂർത്തിയാക്കി ഒടുവിൽ ഒടുവിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ അവസാന കാലത്താണ് അദ്ദേഹം ബി ജെ പിയിലേക്ക് എത്തുന്നത് അപ്പോൾ അത്രത്തോളം സീസൺഡ് അറിയാം ഒരു രാഷ്ട്രീയ മുദ്രാവാക്യം ബാനർ എന്നുള്ള കാര്യം അതിൽ അത്ര കണ്ട് പ്രകോപിതനാവേണ്ടതില്ല എന്നും ഗവർണർക്ക് മറ്റാരേക്കാൾ നന്നായിട്ട് അറിയാം കാര്യം അദ്ദേഹം അത്രത്തോളം രാഷ്ട്രീയം കളിച്ച ഒരാളായിരുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഭൂതകാല ജീവിതത്തിൽ അപ്പോൾ അതിൽ അത്ര കണ്ട് പ്രകോപിതനാവുകയും അതിനെ ആ രീതിയിൽ എടുക്കുകയും ഒരു ബാനർ ഒരു ഭരണഘടനാ സ്ഥാപനം നേരിൽ പോയി നഴിച്ചിറക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരു ഏറ്റുമുട്ടൽ എന്നുള്ള കാര്യം ഗവർണറും തീരുമാനിച്ചിരിക്കുന്നു ഉറപ്പായും ഗവർണർ ഒരു പ്രായോഗിക രാഷ്ട്രീയക്കാരൻ തന്നെയാണ് അദ്ദേഹം ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ നമുക്കറിയാം അദ്ദേഹം ഒരു പയറ്റി തെളിഞ്ഞ രാഷ്ട്രീയക്കാരനായാണ് ആരിഫ് മുഹമ്മദ് ഖാനെ നമുക്കറിയാവുന്നത് അദ്ദേഹത്തിന്റെ ഒരു എന്താണ് മറ്റൊരുതരം രാഷ്ട്രീയ സ്വഭാവം കേരളത്തിൽ അദ്ദേഹം നേരിടുന്നു അല്ലെങ്കിൽ ആ മട്ടിൽ ഉത്തരേന്ത്യയിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സ്വഭാവം അദ്ദേഹം അവിടെ പയറ്റി തെളിഞ്ഞ രാഷ്ട്രീയ കാഴ്ചകളല്ല ഒരു സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്നത് എന്നൊരു പ്രത്യേകത കേരളത്തിലെ ഈ കാഴ്ചകൾക്കുണ്ട് അതിൽ ഒരു പക്ഷേ അപ്രതീക്ഷിതമായി ഗവർണറെ പ്രകോപിപ്പിക്കാവുന്ന ഗവർണർക്ക് പ്രകോപിതനാകാവുന്ന സാഹചര്യങ്ങൾ അദ്ദേഹം കാണുന്നുണ്ട് അതിനപ്പുറത്തേക്ക് സർക്കാർ ഗവർണറെ ഏറ്റവും ഗവർണറുമായി ഏറ്റുമുട്ടൽ ഒരുങ്ങുന്നു എന്ന് ഗവർണറോട് ഒരു വിലയിരുത്തി നമ്മൾ ഇതിൽ നോക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം കാശ്മീർ ഈ കേരള സംസ്ഥാനത്തെ ബി ഘടകം അങ്ങനെ ഗവർണറെ വല്ലാതെ പിന്തുണയ്ക്കുന്നില്ല എന്നത് തന്നെയാണ് അതൊരു അതൊരു കേവലം എന്താണ് രാഷ്ട്രീയ ഒരു ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ ചില ഒഴുക്കൻ മട്ടിലുള്ള പ്രതികരണങ്ങൾ ഇന്നലെ ബി ജെ ചില നേതാക്കൾ മാധ്യമങ്ങളുടെ പതിവ് ചർച്ചകളിൽ ചാനൽ ചർച്ചകളിൽ രാത്രിയിലെ ചർച്ചകളിലൊക്കെ പലപ്പോഴും എല്ലാവരും എന്താണ് ഗവർണർക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു കാഴ്ചയൊന്നും നമ്മൾ കണ്ടില്ല ഒരു തരത്തിൽ അത്ഭുതപ്പെടുത്തുന്നതാണ് അത്തരം ഒരു നീക്കം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാഴ്ച എന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് അതിശയിപ്പിക്കുന്നുണ്ട് ഇപ്പൊ ഈ പറഞ്ഞ രാഷ്ട്രീയ തർക്കത്തിന്റെ പരകോടിയിലാണെങ്കിലും ഇപ്പൊ ചാനൽ ചർച്ചകളിൽ വന്ന ഏറ്റവും ജൂനിയറായ ബി ജെ പി നേതാക്കളോ അല്ലെങ്കിൽ എസ് എഫ് ഐ നേതാക്കളോ ഒക്കെ ഇരിക്കുമ്പോൾ പോലും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലഡി ക്രിമിനൽസ് എന്നൊക്കെയുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കാറില്ല അപ്പൊ ആ വാക്കുകൾ ചാനലുകൾക്ക് മുന്നിൽ പൊതുസമക്ഷം ഉന്നയിക്കുമ്പോൾ അത് കുറച്ച് അമച്ചറാണ് എന്ന് ബി ജെ പിയും കരുതുന്നുണ്ടാകുമോ വിജയകുമാർ അങ്ങനെ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിലെ ഒരു ഭാഗം അങ്ങനെ കരുതുന്നുണ്ട് എന്ന് തന്നെയാണ് ഹാശ്മി ഞാൻ വിചാരിക്കുന്നത് കാരണം നമ്മൾ സംസാരിക്കുന്ന പല നേതാക്കളും എന്താണ് കുറച്ചുകൂടി പക്വതയുള്ള പ്രതികരണം ഉണ്ടാകേണ്ടതായിരുന്നു എന്ന് പരോക്ഷമായിട്ടെങ്കിലും പറയുന്നുണ്ട് നമുക്ക് ഈ ഘട്ടത്തിൽ അങ്ങനെ പേര് ഈ എടുത്തു പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ സത്യത്തിൽ അത്തരം ചില പരാമർശങ്ങൾ ചില ബി ജെ പി നേതാക്കളിൽ നിന്നുണ്ടാകുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലും ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കളിൽ ചിലർ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴും അത്തരം ചില പരാമർശങ്ങൾ നടത്തുകയും ചെയ്തു അതേസമയം ഗവർണറെ ആ ഘട്ടത്തിൽ അങ്ങനെ തള്ളിപ്പറയാനും പറ്റില്ല കാരണം സർക്കാരും ഇവിടെ എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടനയെ മാറ്റി നിർത്തിയാൽ ഗവർണറും സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലിന് അതിനെക്കാട്ടിലും പഴക്കമുണ്ട് ഗവർണർ ബിൽ ബില്ലുകൾ ഒപ്പിടാതിരിക്കുന്നു അതിനെതിരായ സുപ്രീം കോടതിയിലെ ഹർജി അവിടെ ഗവർണർ നേരിടുന്ന തിരിച്ചടി പിന്നീട് ഗവർണർ ബില്ലുകൾ രാഷ്ട്രപതി അയയ്ക്കുന്നു ഇതിനിടയിൽ ഒരു ഘട്ടത്തിൽ ഈ ഏറ്റുമുട്ടൽ അതിൻ്റെ പാരമ്യത്തിലെത്തുന്ന ഒരു ഘട്ടത്തിലാണ് കേരള ഗവർണർ മുഖ്യമന്ത്രിയുമായി ഒരു അനുരഞ്ജനത്തിന് സന്നദ്ധനായതും പരസ്പരം രണ്ടുപേരും കൂടിക്കാഴ്ചയ്ക്ക് വിളിക്കുകയും ഒക്കെ ചെയ്യുന്നതും അങ്ങനെ കൂടിക്കാഴ്ചയ്ക്ക് പോകുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് ആവട്ടിൽ ഇപ്പോൾ ഗവർണറുടെ രാജ്ഭവന്റെ സാമ്പത്തിക ആവശ്യങ്ങൾ അത് ഗവർണർ സർക്കാരിനെ അറിയിക്കുന്നു സർക്കാർ അത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും വേഗത്തിൽ അതിൽ ഇടപെടുന്നു അത് ഇടപെട്ടതിന്റെ വിവരങ്ങൾ പിന്നീട് മാധ്യമങ്ങളിലൂടെ വാർത്തയാകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിൽ ഒരു വിഭാഗം കരുതുന്നത് അനുരഞ്ജനത്തിന് ഇനിയും ഗവർണർ തയ്യാറായാൽ എന്ത് ചെയ്യുമെന്ന ചോദ്യം ഒരു കുറ്റം പറയാൻ കഴിയില്ല കാര്യം നമ്മൾ മേല ഇനി മേല പക്ഷേ പരസ്പരം മിണ്ടില്ല എന്ന് എന്ന് കരുതുന്ന രീതിയിലുള്ള ഒരുപക്ഷെ നേരത്തെ ഗവർണർ എസ് എഫ് ഐക്കാരെ വിളിച്ച ബ്ലഡി ക്രിമിനൽസ് എന്നതിനപ്പുറമുള്ള രൂക്ഷമായ പദപ്രയോഗത്തിലുള്ള വാർത്താ സമ്മേളനങ്ങൾ പലത് എന്ന് പറഞ്ഞാൽ ഗവർണർ ഭാഗത്ത് മാത്രമല്ല മുഖ്യമന്ത്രിമാകുന്ന പോലും അങ്ങോട്ടും ഇങ്ങോട്ടും കടുത്ത പദപ്രയോഗങ്ങളൊക്കെ ഉണ്ടായി അതിനുശേഷം വീണ്ടും വലിയ വലിയ സ്നേഹത്തിൽ എവിടുന്നോ കൊണ്ടുവന്ന മധുരം ഒക്കെ കൊണ്ട് കൊടുക്കുന്ന കാര്യമൊക്കെ ഗവർണർ തന്നെ പറയുന്ന നമ്മൾ കേട്ടതാണ് അപ്പോൾ ഒരു ഒരു ഒത്തുതീർപ്പ് എപ്പോഴും എത്ര എത്ര പോരിൻ്റെ പരമാവധിയിലും ഗവർണർ പറഞ്ഞ ഡെൻ്റൽ ക്ലിനിക്കിന് ഇപ്പോൾ ലക്ഷങ്ങൾ അനുവദിക്കുക ഗവർണറുടെ പുതിയ കാർ റിസർസ് ബെൻസിന് എത്രയാണ് എൺപത്തഞ്ച് ലക്ഷം രൂപ അനുവദിക്കുക എന്ന് പറഞ്ഞാൽ വലിയ സാമ്പത്തിക മാത്രം നിൽക്കുമ്പോൾ രാജ്ഭവൻ്റെ അതിഥി സൽക്കാരത്തിനും അവിടുത്തെ വിനോദയാത്രയ്ക്കുമായി അധിക തുക അനുവദിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ സർക്കാർ ചെയ്ത് കൊടുക്കും ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും അപ്പോൾ ആ ഒരു പരിഹാര ചാൻസ് എന്ന് കുറ്റം പറയാൻ അതെ അതാണ് അത് രാഷ്ട്രീയമായി ഗവർണർ എടുക്കുന്ന നിലപാട് സർക്കാരിനെ ബുദ്ധിമുട്ടിക്കുന്നതാണ് സർക്കാർ എടുക്കുന്ന നിലപാട് ഗവർണറെ പ്രകോപിപ്പിക്കുന്നതാണ് എന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിക്കുമ്പോഴും രണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങളാണ് നേരത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചോദിച്ചത് ഗവർണറും മുഖ്യമന്ത്രിയും കൂടി ചർച്ച ചെയ്ത് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല എന്നതാണ് എന്താണ് തെലങ്കാന സർക്കാരിനോട് പറഞ്ഞത് നിങ്ങൾ ഗവർണറെ ചായക്ക് വിളിക്കൂ അദ്ദേഹവുമായി കോഫി കഴിച്ച് പ്രശ്നം പരിഹരിക്കൂ എന്നാണ് രണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങളോടും അന്ന് കോടതി പറഞ്ഞത് ചില പഞ്ചാബിന്റെ കേസിൽ ഒരു ഉത്തരവ് വളരെ സ്ട്രോങ് ആയ ജഡ്ജ്മെന്റ് കോടതി പുറപ്പെടുവിക്കുകയും ചില ഘട്ടങ്ങളിൽ ഇരുപക്ഷവും ഒരുമിച്ച് നിന്ന് പ്രശ്നപരിഹാരത്തിൽ ഇടപെടണം അല്ലെങ്കിൽ ഭരണഘടനാ സ്തംഭനം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് സുപ്രീം കോടതി പരമോന്നത കോടതി തന്നെ നൽകിയത് നമ്മളുടെ മുന്നിലുണ്ട് അതുകൊണ്ട് അങ്ങനെ ഏറ്റുമുട്ടി എക്കാലവും ഗവർണറും സർക്കാരും പിന്നോട്ട് പോകുമെന്ന് ഞാൻ കരുതുന്നില്ല ഇന്ന് മുഖ്യമന്ത്രി തന്നെ ഈ വിഷയത്തിൽ പറഞ്ഞത് കേന്ദ്ര സർക്കാരിനെ ഇവിടുത്തെ സാഹചര്യം ഗവർണർ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ പറ്റി കേന്ദ്രത്തിന് കേന്ദ്രത്തെ അറിയിക്കും എന്നതാണ് നേരത്തെ അത്തരം ഒരു അറിയിപ്പ് കേന്ദ്ര സർക്കാരിന് പശ്ചിമബംഗാൾ സർക്കാർ ഔദ്യോഗികമായി നൽകിയപ്പോഴാണ് ഗവർണറെ ഡൽഹിക്ക് വിളിപ്പിച്ച് ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ കേന്ദ്ര സർക്കാർ നടത്തിയത് പിന്നീട് ഗവർണർ അന്ന് ജഗദീപ് ധൻഖർ പിന്നീട് അത്ര ശക്തമായ സംസ്ഥാന സർക്കാർ വിരുദ്ധ നിലപാടാണ് ഇർഫാൻ ഹബീബ് എന്താണ് വധിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള പ്രശ്നം അതിനുശേഷം എങ്ങനെ വധിക്കാൻ ശ്രമിച്ചു എന്ന് തെളിവ് ഹാജരാക്കുമെന്ന് പറയുന്ന ഗവർണറുടെ വാർത്താ സമ്മേളനം ഒരു ഘട്ടത്തിൽ സംസ്ഥാനത്ത് തിരഞ്ഞെടുത്ത മന്ത്രിമാർ വിവരമില്ലാത്ത മന്ത്രിമാരാണ് എന്നുവരെ ഗവർണർ പറയുന്ന പശ്ചാത്തല സാഹചര്യം ഉണ്ടായി അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഒരിക്കൽ പോലും ഇനി ഈ സർക്കാരും ഗവർണറും തമ്മിൽ ചേർന്ന് പോവില്ല എന്നൊരു പ്രതീതി ഉണ്ടാകുമ്പോൾ ഓണെ ഫൈൻ ഡേ എല്ലാ പ്രശ്നങ്ങളും കോംപ്ലിമെൻസ് ആക്കി എല്ലാവരും ഒറ്റ ഒത്തൊരുമിച്ച് വലിയ സ്നേഹത്തിൽ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മധുരം കൈമാറുന്ന രീതിയിൽ വലിയ സ്നേഹത്തിൽ മുന്നോട്ട് പോയ കാഴ്ച കണ്ടിട്ട് അധികം മാസങ്ങളായിട്ടുള്ള വിജയമാണ് അതുകൊണ്ട് ഈ ഇത് എപ്പോഴും കോംപ്രമൈസോടെ ആവാം മറ്റൊരു തമാശ കൂടെ ഈ രണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങൾ ഒരുമിച്ച് നിൽക്കണം അതാണ് പൊതുവെ സംസ്ഥാനത്തിന്റെ താല്പര്യത്തിന് നല്ലത് അപ്പോൾ എൽക്കാലവും ഇങ്ങനെ യുദ്ധപ്രഖ്യാപനം നടത്തുകയും തെരുവിൽ ഏറ്റുമുട്ടുന്ന തരത്തിലേക്ക് രണ്ട് സ്ഥാപനങ്ങൾ രണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങൾ മാറാനും പാടില്ല സംസ്ഥാനത്തിന്റെ പൊതുവായ താല്പര്യം ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ ഇരു സംവിധാനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെയാണ് നമ്മളുടെ ഒരു ഐഡിയൽ കൺസെപ്റ്റും അത് തന്നെയാണ് അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നതും അത് തന്നെയാണ് മൈ ഗവൺമെന്റ് എന്ന് പറയുന്നയാളാണ് governor തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ എന്തായാലും ആ മട്ടിൽ തന്നെയാണ് പോകേണ്ടത് അനുരഞ്ജനം ഉണ്ടാകട്ടെ അനുരഞ്ജനം ഉണ്ടാകേണ്ടത് തന്നെയാണ് കേവലമായ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് പൊതു സംസ്ഥാന സംസ്ഥാനത്തിൻ്റെ പൊതു താല്പര്യം എന്നത് ഇവിടെ ഉയർത്തിപ്പിടിക്കേണ്ടതാണ് കേരളം ആ നിലയ്ക്ക് രണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങൾ നിരന്തരം ഏറ്റുമുട്ടുകയും ഈ ഈ നിലയിലുള്ള രാഷ്ട്രീയ കാഴ്ചകൾ അത് രണ്ടു പക്ഷത്തും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഏറ്റുമുട്ടലുകൾക്ക് അപ്പുറത്തേക്ക് രാഷ്ട്രീയമായി അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ട വിഷയങ്ങളിൽ ഒരുമിച്ച് നിൽക്കുകയും ഒക്കെ ചെയ്യേണ്ടത് അനിവാര്യതയാണ് അനിവാര്യത കൂടിയാണ് അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് തരത്തിലുള്ള രാഷ്ട്രീയ സ്വഭാവമാണ് ഇനി ഇതെല്ലാം ഏറ്റുമുട്ടൽ തുടർച്ചകൾ തുടർച്ചകളാണെന്ന് പറയുമ്പോൾ പോലും ഈ വിഷയത്തിൽ ഉന്നയിക്കുന്നത് ഗവർണർ ചാൻസലറായ ആരിഫ് മുഹമ്മദ് ഖാൻ സർവകലാശാലയിലെ സർവകലാശാലകളെ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അതിനവർ പറയുന്ന കാരണം സെനറ്റിലേക്ക് വിദ്യാർത്ഥികൾ നോമിനേറ്റ് ചെയ്യണം ആ നോമിനേറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന എന്താണ് ഹ്യൂമാനിറ്റീസ് സയൻസ് ആർട്സ് സ്പോർട്സ് ഈ വിഷയത്തിൽ മികവ് തെളിച്ച വിദ്യാർത്ഥികളെയാണ് ആ വിഷയത്തിൽ ഒന്നാം റാങ്കുകാരായ അല്ലെങ്കിൽ ആ വിഷയത്തിൽ സ്പോർട്സിൽ വെങ്കലമെഡൽ അടക്കം നേടിയ ബി എ മ്യൂസിക്കിൽ ഒന്നാം റാങ്ക് നേടിയ ഒക്കെ ഏറ്റവും മികച്ച ഏറ്റവും മികച്ച വിദ്യാർത്ഥികളെ സർവകലാശാല നോമിനേറ്റ് ചെയ്യുമ്പോൾ അത് വെട്ടിക്കളഞ്ഞിട്ട് നാല് എ ബി പി ഭാരവാഹികളെ ഗവർണർ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ സി ഗ്രേഡും ബി ഗ്രേഡുള്ള എ ബി പി ഭാരവാഹികളെ ഗവർണർ അവിടെയൊക്കെ നോമിനേറ്റ് ചെയ്തു എന്നുള്ളതാണ് എസ് എഫ് എയുടെ നിലപാട് ശരിവെക്കുന്നതെന്ന് ഹൈക്കോടതി അത് സ്റ്റേ ചെയ്യുകയുമാണ് അപ്പോൾ ആ വിഷയത്തിലൊക്കെ ഗവർണർ കുറച്ചുകൂടി അപ്പോൾ അതിനോട് ചോദ്യം ഉണ്ടാകുന്നുണ്ട് മാധ്യമപ്രവർത്തകർ അപ്പോൾ ഗവർണർ പറയുന്നത് എനിക്കത് മറുപടി പറയാൻ തൽക്കാലം ഉദ്ദേശമില്ല ഞാൻ രാഷ്ട്രപതിയോട് മാത്രമാണ് മറുപടി പറയാൻ ബാധ്യത എന്നുള്ളതാണ് അപ്പോൾ ആ വിഷയത്തിൽ കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ ഗവർണർ മറുപടി പറയേണ്ടി വരില്ലേ വിജയകുമാർ ആ വിഷയം ഇങ്ങനെ ബീഫ് ചെയ്യുകയാണെങ്കിൽ അത് എനിക്ക് തോന്നുന്നത് അതൊരു നിയമപ്രശ്നമാവുകയും പരിധിയിലുള്ള കാര്യത്തിൽ എനിക്ക് തീരുമാനമെടുക്കാം അതിൽ കോടതി എങ്ങനെ ഇടപെടും എന്ന് അത്ഭുതത്തോടെ ചോദിക്കുന്നത് നമ്മൾ ഈ വിഷയത്തിലെ പ്രതികരണം വന്ന ശേഷം കേട്ടതാണ് എന്തായാലും അതൊരു ജുഡീഷ്യൽ സ്ക്രൂട്ടണിക്ക് വിധേയമായി എന്നതും അതിൻ്റെ ആദ്യഘട്ടത്തിൽ ഗവർണർക്ക് വലിയ തിരിച്ചടി ഉണ്ടാവുകയും ചെയ്തു എന്ന് നമ്മൾ കണ്ടതാണ് അത് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ് വിദ്യാർത്ഥി പ്രതിനിധികളെ സെനറ്റിലേക്ക് തെരഞ്ഞെടുത്ത നടപടി സ്റ്റേ ചെയ്തിട്ടുണ്ട് അതൊരു സ്വാഭാവികമായി അതിനൊരു ജുഡീഷ്യൽ സ്ക്രൂട്ടണി ഇതിനോടകം തുടങ്ങിയിട്ടുണ്ട് അത് ആ തീരുമാനം എനിക്ക് കോടതിയിൽ നിന്നാണ് വരാനുള്ളത് ആ വിഷയത്തിലുള്ള കേരളം പോലൊരു സംസ്ഥാനത്ത് ആ പ്രതികരിക്കും എന്നതിൽ വലിയ അത്ഭുതം നമ്മൾ ഞാൻ എല്ലാ കാര്യം രാഷ്ട്രീയം ആരോപിക്കും ഇപ്പോ ഇപ്പൊ ഗവർണർ ചാൻസലർ ആരിഫ് മുഹമ്മദ് ഖാൻ എപ്പോഴും ആരോപിക്കുന്നു സർവകലാശാലയിൽ ഇടത് സ്വാധീനം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അപ്പൊ അതിനെതിരെ ഒരു യുദ്ധം പ്രഖ്യാപിക്കുന്നു പ്രതീതി ഉണ്ടാക്കുകയും അദ്ദേഹത്തിന്റെ പരിധിയിൽ വരുമ്പോൾ ബി ജെ പിയുടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽപ്പെട്ട എ ബി പിയുടെ ഭാരവാഹികളെ മാത്രം നോമിനേറ്റ് ചെയ്യുന്നതിലുള്ള ഒരു വൈരുദ്ധ്യം ഗവർണർ രാഷ്ട്രീയമായി വിശദീകരിക്കേണ്ടി വരില്ലേ ഇപ്പോൾ രാഷ്ട്രീയം ആരംഭിക്കപ്പെടുമ്പോൾ വിജയകുമാർ അതിൽ ഗവർണറുടെ വിശദീകരണം എനിക്ക് തോന്നുന്നത് ഗവർണർ ഈ വിഷയത്തിൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളുടെ ഒറ്റ വാക്കിലുള്ള മറുപടിയാണ് എൻ്റെ അധികാര പരിധിയിലാണ് ഗവർണറുടെ പ്രൊവോഗേറ്റീവ് അത് ആ തീരുമാനം ഞാൻ കൈക്കൊണ്ടു അതിൽ ആർക്കാണ് ഇടപെടാൻ കഴിയുക അത് ഒരു ചാൻസലർ എന്ന നിലയിലുള്ള അധികാരമാണ് എന്നതാണ് ഗവർണർക്ക് അതിൽ പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള ഏക മറുപടി എനിക്ക് തോന്നുന്നത് അതിലിനി ഗവർണറുടെ വിശദീകരണത്തിന് അപ്പുറത്തേക്ക് അതിലൊരു ജുഡീഷ്യൽ സ്ക്രൂട്ടണി അത് നടക്കുന്നുണ്ട് അതായിരിക്കും ഒരു തീരുമാനമെടുക്കുക എന്തായാലും അതിലൊരു അതിൽ കോടതി ഒരു തീരുമാനം കോടതിയുടെ തീരുമാനമായിരിക്കും അതിൽ അന്തിമമാവുക ഈ വിദ്യാർത്ഥി പ്രതിനിധികളെ തിരഞ്ഞെടുത്തതിൽ കോടതിക്ക് ഉള്ള ഇടപെടൽ അത് പ്രാഥമികമായി കോടതി അത് എന്താണ് ഒരു 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 ഇൻറ്ററിം സ്റ്റേ അതിൽ ഒരു ഇടക്കാല സ്റ്റേ ഉത്തരവ് നൽകിയിട്ടുണ്ട് ആ സ്റ്റേ ഇനി വെക്കേറ്റ് ഞാൻ ഗവർണറുടെ ും അതിൽ അന്തിമമായി ഹർജി ഹർജിയിൽ ആരോപിക്കുന്നത് ഈ വിദ്യാർത്ഥികളുടെ പ്രവേശനം സെനറ്റിലേക്കുള്ള പ്രതിനിധികളെ തീരുമാനിച്ചത് റദ്ദാക്കണം എന്നത് തന്നെയാണ് അത് കോടതിയുടെ തീരുമാനമാണ് അത് ഇനിയിപ്പോൾ അതിലൊരു അതിൽ അതിൽ ഉയർന്നു വരേണ്ട ചോദ്യം ഗവർണർക്ക് അങ്ങനെ ഏകപക്ഷീയമായി അദ്ദേഹത്തിന്റെ അധികാരം എന്ന നിലയിലുള്ള ചാൻസലർ എന്ന അധികാരം ഉപയോഗിച്ച് ഈ നിലയിൽ ഇഷ്ടമുള്ളവരെ എന്ന് നമുക്ക് സിംഗിൾ ഇൻവേർട്ടഡ് കോമയിൽ പറയാം ഇഷ്ടമുള്ളവരെ സെനറ്റിലേക്ക് തീരുമാനിക്കാൻ കഴിയുമോ എന്ന ഒരു കോടതിയിലേക്ക് എന്തായാലും ഈ പറയുന്ന സർവകലാശാല കൊടുത്ത ലിസ്റ്റിലുള്ള വിദ്യാർത്ഥികൾ മെറിറ്റോറിസ് വിദ്യാർത്ഥികളാണ് എന്ന് പറഞ്ഞാൽ അവർ ഈ പറയുന്ന മാനദണ്ഡ പ്രകാരം ഏറ്റവും മികച്ചവരിൽ മികച്ച വിദ്യാർത്ഥികൾ ഒന്ന് ഒന്നാം റാങ്കുകാരാണ് അവർ സംസ്ഥാനതലത്തിൽ വെങ്കടമൽ വെങ്കലമെഡൽ ജേതാക്കളാണ് അവർ അവരുടെ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെ തന്നെയാണ് പേരെ സർവകലാശാല നോമിനേറ്റ് ചെയ്ത് ആ പേര് വെട്ടി എസ് എഫ് ഐ ആരോപിക്കുന്നത് എസ് എഫ് ഐ ആരോപിക്കുന്നതല്ല എ ബി യു പി ഭാരവാഹികളെയാണ് ചാൻസലർ ആരിഫ് മുഹമ്മദ് ഖാൻ അങ്ങോട്ടേക്ക് നോമിനേറ്റ് ചെയ്തത് അപ്പോൾ സർവകലാശാലയിൽ എപ്പോഴും രാഷ്ട്രീയ സ്വാധീനം ആരോപിക്കുന്ന ഗവർണർ ഏത് രീതിയിലാണ് താൻ കൊടുക്ക തൻ്റെ വേചനാധികാരത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾ നാല് ഈ പറഞ്ഞ മെറിറ്റോറിയസ് അല്ലാത്ത അല്ലെങ്കിൽ ഇപ്പോൾ എ ബി പിയിലെ തന്നെ മെറിറ്റോറിയസ് വിദ്യാർത്ഥികളാണെങ്കിലും ഒരു ആ ചോദ്യം